hello dear child welcome to kids online How are you? Fine. Okay. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് അറിയാമോ ടു സ്റ്റഡി animals. Domestic animals. വളർത്തു മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത് ഓക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ ചില ഉപയോഗങ്ങൾക്കായി യൂസിനായി ചില മൃഗങ്ങളെയൊക്കെ വളർത്താറുണ്ട് അല്ലേ യെസ് അങ്ങനെയുള്ള മൃഗങ്ങളെയാണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുക ഓക്കെ കോമൺ ആനിമൽസ് കോമൺ ആനിമൽസിൽ പെറ്റ് ആനിമൽസ് വരും ഡൊമസ്റ്റിക് ആനിമൽസ് വരും വൈൽഡ് ആനിമൽസ് വരും ഇതുപോലുള്ളവയാണ് കോമൺ ആനിമൽസ് പൊതുവായി കാണപ്പെടുന്ന അനിമൽസ് കൂടുതൽ നമ്മൾ കാണുന്ന അനിമൽസ് അതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ് ഡൊമസ്റ്റിക് അനിമൽസ് ഡൊമസ്റ്റിക് അനിമൽസ് എന്നാൽ വളർത്തു മൃഗങ്ങൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഓക്കെ ഡൊമസ്റ്റിക് അനിമൽസ് ആ വെരി യൂസ്ഫുൾ ടു ചില മൃഗങ്ങൾ നമുക്ക് വളരെ ഉപയോഗപ്രദമാണ് അങ്ങനെയുള്ള എന്ത് പറയുക ഡൊമസ്റ്റിക് ഓക്കെ ചില അനിമൽസ് നമുക്ക് വളരെ ഉപയോഗമുള്ളവയാണ് എന്തിനാ ഉപയോഗിക്കറിയാവോ അത് ടീച്ചർ പറഞ്ഞു തരാം അതുപോലെ ഗോഡ് നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് ഗോട്ട് നമുക്ക് ഉപയോഗമില്ലേ യെസ് കൗ കൗ നമ്മൾ വീട്ടിൽ വളർത്താറില്ലേ യെസ് കൗ നമുക്ക് ഉപയോഗമുള്ള മൃഗമാണോ ആണോ യെസ് ഡോങ്കി ചിലർ ഡോങ്കിയെ വളർത്താറുണ്ട് ഡോങ്കി നമുക്ക് ആണോ അതും ടീച്ചർ പറഞ്ഞു തരാം ഷീപ്പ് ഷീപ്പ് വളർത്താറുണ്ട് ഷീപ്പ് നമുക്ക് പ്രയോജനമുള്ള മൃഗമാണോ യൂസ്ഫുൾ ആണോ യെസ് പിഗ് പിഗ് നമുക്ക് ഉപയോഗമുള്ള മൃഗമാണോ യെസ് ഉപയോഗമുള്ള ആനിമൽ ആണ് ഹെൻ ഹെൻ എന്നതും ഒരു അനിമൽ ആണ് നമുക്ക് ഉപയോഗമാണോ യെസ് ഡക്ക് ഡക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആനിമൽ ആണോ യെസ് അതുപോലെ നമുക്ക് വെരി യൂസ്ഫുൾ ടുള്ളനിമൽസിനെ ചില ആനിമൽസ് നമുക്ക് ഒത്തിരി ഉപയോഗമുള്ളവയാണ് ഡൊമസ്റ്റിക് ആനിമൽസ് ഓക്കെ അപ്പോൾ വെരിഫുൾ ആയിട്ടുള്ള ആനിമൽസിനെ എന്താ പറയുക ഡൊമസ്റ്റിക് ആനിമൽസ് നമുക്ക് പഠിക്കാം ഡൊമസ്റ്റിക് ആനിമൽസ് പഠിച്ചാലോ പഠിക്കാം ഈ വരുന്നത് ആരാണ് കൗ ആരാണ് കൗ കൗ എന്നാൽ പശു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൗവിനെ കണ്ടിട്ടുണ്ടോ യെസ് കൗ നിങ്ങൾക്ക് എന്താ തരുന്നേ മിൽക്ക് പാൽ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ കൗവിനെ വളർത്തുന്നത് കൗ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് നമുക്ക് മിൽക്ക് തരും അല്ലേ അതുപോലെ എന്താ നമുക്ക് പ്രയോജനമുള്ളത് ദാ ഇത് ആരാണ് ഒരു കൗ ഈ കൗ നമുക്ക് എന്തൊക്കെയാ തരുന്നേ മിൽക്ക് മിൽക്കിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം ബട്ടർ ഉണ്ടാക്കാം ചീസ് ഉണ്ടാക്കാം അല്ലേ അതുകൊണ്ട് കൗ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് അപ്പോൾ ആദ്യത്തെ ഡൊമസ്റ്റിക് ആനിമൽ ഏതാണ് കൗ ആരാണ് കൗ പറഞ്ഞേച്ച ഫസ്റ്റ് ഡൊമസ്റ്റിക് ആനിമൽ ഏതാണ് കൗ കൗ ഓർമ്മയുണ്ടല്ലോ കൗ നമുക്ക് എന്താണ് തരുന്നത് അപ്പോൾ പറഞ്ഞേ കൗ ഗിൽ

നെക്സ്റ്റ് നോക്കാം ആരായി വരുന്നേഡ് ഗോഡ് ഗോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ യെസ് ഗോഡ് നമുക്ക് യൂസ്ഫുൾ ആണോ യെസ് വൈ ഗോഡ് ഗീവ്സേസ് മിൽക്ക് ഗോഡ് നമുക്ക് എന്ത് തരുന്നു മിൽക്ക് മിൽക്ക് തരുന്നു പാൽ തരുന്നു അല്ലേ ഗോഡ് milk. 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 God gives us milk. Okay? God gives gives us us Okay? നമ്മൾ അതിനാൽ ഗോട്ടിനെ വളർത്താറുണ്ട് അതുപോലെ ഫ്ലഷിനായിട്ടും നമ്മൾ ഗോട്ടിനെ ഉപയോഗിക്കാറുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആരാണെന്ന് നോക്കോളൂ ആരാ വന്നേ ഷീപ്പ് 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 നമുക്ക് എന്താ നൽകുന്നേ ഷീപ്പിന്റെ രോമം രോമം എന്ന് പറഞ്ഞാൽ വൂൾ വൂൾ ഷീപ്പ് ഷീപ്പ് നമുക്ക് എന്താ നൽകുന്നേ അതിന്റെ രോമം തരാറുണ്ടല്ലേ വൂൾ അപ്പോൾ ഷീപ്പ് ഷീപ്പ് വെരി യൂസ്ഫുൾ ടു ഷീപ്പ് നമുക്ക് വളരെ ഉപയോഗമുള്ള മൃഗമാണ്

ഡോങ്കി ഡോങ്കി എന്തുകൊണ്ടാണ് ഡോങ്കിയെ വളർത്തുന്നതെന്ന് അറിയാവോ പണ്ടുകാലത്ത് ഡോങ്കിയെ എന്തിനാണ് വളർത്തിയിരുന്നത് ഇപ്പോഴും ചിലർ വളർത്താറുണ്ട് എന്തിനാണ് ഡോങ്കിയെ വളർത്തിയിരുന്നത് അറിയാവോ ദാ നോക്കിക്കോളൂ എന്തിനാണ് ഭാരം ചുമക്കുവാൻ പണ്ട് വാഹനങ്ങളൊന്നുമില്ലായിരുന്നു ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഒന്നുമില്ലായിരുന്നു സാധനങ്ങൾ ചുമക്കുവാൻ ഡോങ്കിയെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു ഓക്കെ യാത്ര ചെയ്യുവാൻ മുകളിലിരുന്ന് യാത്ര ചെയ്യുവാൻ ഭാരം ചുമക്കുവാൻ ഡോങ്കിയെ ഉപയോഗിച്ചിരുന്നു അതിനാൽ ഡോങ്കിയെ വളർത്താറുണ്ടായിരുന്നു അതുകൊണ്ട് ഡോങ്കി ഒരു ഡൊമസ്റ്റിക് അനിമലാണ് ഓക്കെ ഡോങ്കി ഡൊമസ്റ്റിക് ആനിമൽ ആണ് ഓർമ്മയുണ്ടല്ലോ ഡോങ്കി ഡൊമസ്റ്റിക് അനിമൽ ആണോ യെസ് ഡോങ്കി ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമുക്ക് മിൽക്ക് തരുന്നത് ആരൊക്കെയാ കൗ ഗോട്ട് വെരി ഗുഡ് നമുക്ക് ഊൾ തരുന്നത് ആരാണ് ഷീപ്പ് വെരി ഗുഡ് ബാബാ ബ്ലാക്ക് ഷീപ്പ്

ആരാ െന്ന് നോക്കിക്കോളൂ ലുക്കറ്റ് ഹു ഹുഇസ് ദിസ് ഹോഴ്സ് ആരാണ് നമുക്ക് ഉപയോഗമാണോ യൂസ്ഫുൾ ആണോ യെസ് ഹോഴ്സ് ഹോഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് റൈഡ് ചെയ്യുവാൻ റൈഡ് പുറത്തിരുന്ന് റൈഡ് യാത്ര ചെയ്യുവാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കഥകളിൽ കേട്ടിട്ടുണ്ടോ പണ്ടുള്ള രാജാക്കന്മാർ കുതിരപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത് ഓക്കെ ഇപ്പോൾ കുതിരപ്പുറത്ത് റൈഡ് ചെയ്യാറുണ്ട് യാത്ര ചെയ്യാറുണ്ട് അല്ലേ സവാരിയൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ അതുപോലെ ഹോഴ്സ് കാർഡ് കുതിരവണ്ടി ഹോഴ്സ് കാർഡ് അതിനും ഹോഴ്സ് യൂസ്ഫുൾ ആണ് ഹോർസ് ഗീവ് റൈഡ് ഹോഴ്സ് റൈഡ് റൈഡ് ചെയ്യുവാനായി നമ്മൾ ഹോഴ്സിനെ ഉപയോഗിക്കാറുണ്ട് റൈഡ് ചെയ്യുവാൻ ഹോഴ്സിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേസ് ഗീവ് റൈഡ് ഹോഴ്സ് റൈഡ് ഓക്കെ അപ്പോൾ പഴയതൊക്കെ ഒന്ന് ഓർമ്മിച്ച് നമുക്ക് മിൽക്ക് തരുന്നത് ആരൊക്കെയാ കൗ ഗോട്ട് വെരി ഗുഡ് വൂൾ തരുന്നത് ആരാണ് വൂൾ ബാബാ ബ്ലാക്ക് ആരാണ് ലോഡ് ഭാരം ചുമക്കുന്നത് പണ്ട് മനുഷ്യരെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമായിരുന്നു സാധനങ്ങൾ ലോഡ് ചെയ്ത് പോകുമായിരുന്നു റൈഡിന് ഉപയോഗിക്കുന്ന അനിമൽ ഏതാണ് യെസ് ഹോഴ്സ് ഹോഴ്സ് റൈഡ് കേട്ടിട്ടുണ്ടോ യെസ് അപ്പോൾ റൈഡിനായിട്ട് ഉപയോഗിക്കുന്ന അനിമൽ ഹോഴ്സ് ഹോഴ്സ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് അനിമൽ ആണ് നെക്സ്റ്റ് നോക്കാം ഇതാരാണ് പിഗ് ആയിട്ടുള്ള അനിമൽ ആണോ യെസ് പിഗിനെ ഒത്തിരി സ്ഥലങ്ങളിൽ വളർത്താറുണ്ട് നമ്മുടെ നാട്ടിലും വളർത്താറുണ്ട് എന്തിനാ പിഗിനെ വളർത്തുന്നേ ഫ്ലഷിനായിട്ട് വളർത്താറുണ്ട് അതുപോലെ ഒത്തിരി ആവശ്യങ്ങൾക്കായിട്ട് പിഗിനെ വളർത്താറുണ്ട് ഓക്കെ പിഗ് ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് ഓക്കെ ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് മനുഷ്യർക്ക് യൂസ്ഫുൾ ഉപയോഗമുള്ള ഒരു ആനിമൽ ആണ് പിഗ് ഓക്കെ അപ്പോൾ ഡൊമസ്റ്റിക് അനിമൽ വരുന്ന ഒരു ആനിമൽ ആണ് പിഗ് പിഗ് ഈസ് ഡൊമസ്റ്റിക് ആനിമൽ പിഗ് ഒരു ഡൊമസ്റ്റിക് അനിമൽ ആണ് നെക്സ്റ്റ് ഡൊമസ്റ്റിക് അനിമൽ ആരാണ് pig pig okay next domestic പി നെക്സ്റ്റ് ഡൊമസ്റ്റിക് അനിമൽ പി നോക്കാം ഇത് ആരാണ് കോമൺ അനിമൽസ് എന്ന് പറയുമ്പോൾ ബാഡ്സ് അതിനകത്ത് വരാറുണ്ട് കോമൺ അനിമൽസിൽ ബാഡ്സും വരാറുണ്ട് അപ്പോൾ ഹെൻ ഒരു ഡൊമസ്റ്റിക് അനിമൽ ആണ് ഹെൻ നമുക്ക് എന്താണ് നൽകുക എഗ് അതുപോലെ ഫ്ലഷ് നമുക്ക് ചിക്കൻ നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാം അല്ലേ നമുക്ക് ഫ്ലഷും കിട്ടാറുണ്ട് എഗ് കിട്ടാറുണ്ട് ഫ്ലഷ് കിട്ടാറുണ്ട് അപ്പോൾ ഹെൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അനിമലാണ് ഹെന്നും ഒരു ഡൊമസ്റ്റിക് അനിമലാണ് ഓക്കേ കണ്ടോ ഹെൻ കണ്ടോ നമുക്ക് എഗ് കിട്ടാറുണ്ട് അതുപോലെ ചിക്കൻ കിട്ടാറുണ്ട്

ും നമുക്ക് എന്ത് നൽകാറുണ്ട് അല്ലേ ഡിസ അതുപോലെ അതിന്റെ ഫ്ലഷും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഹെന്നിന്റെ ഫ്ലഷ് ഉപയോഗിക്കാറുണ്ട് ഡക്കിന്റെ ഫ്ലഷ് ഉപയോഗിക്കാറുണ്ട് ഫ്ലഷിനായിട്ടും നമ്മൾ അനിമൽസിനെ വീട്ടിൽ വളർത്താറുണ്ട് ഓക്കെ അപ്പോൾ ഹെൻ നമുക്ക് എഗ്ഗ് തരും ഡക്കും നമുക്ക് എഗ്ഗ് തരും അതുപോലെ ഹെന്നിന്റെയും ഡക്കിന്റെയും ഫ്ലേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ സം ആനിമൽസ് ആർ വെരി യൂസ്ഫുൾ ടു ആർ കോൾ ഡൊമസ്റ്റിക് ആനിമൽസ് ചില ആനിമൽസ് നമുക്ക് വളരെ ഉപയോഗമുള്ളവയാണ് അവയെ നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്താറുണ്ട് അവ എന്താ പറയാ ഡൊമസ്റ്റിക് അനിമൽസ് ഓക്കെ ഏതൊക്കെ ഡൊമസ്റ്റിക് അനിമൽസ് ആണ് നമ്മൾ പഠിച്ചേ ഹോഴ്സ് ഗോട്ട് കൗ ഡോങ്കി ഷീപ്പ് പിക് ഹെൻ ഡ നിങ്ങൾ പറയാവോ ഇതിന്റെ പേര് ഓക്കെ പറഞ്ഞോളൂ Who is this? Horse. Okay. Who is this? Goat. Very good. Who is this? Cow. Very good. Who is this? Donkey. Okay. Very good. Who is this? Sheep. Okay. Who is this? Pig. Okay. Who is this? Hen. Okay. Who is this? Duck. Okay, very good. Horse, pig, cow, goat, hen, duck, donkey, sheep. Who gives us milk? Cow. വേറെ ആരാളുള്ള നമുക്ക് മിൽക്കുന്ന് വരുന്നത് ആരൊക്കെയാണ് കൗ ഗോട്ട് ഓക്കെ വിച്ച് അനിമൽ ഈസ് യൂസ്ഡ് ഫോർ റൈഡിങ് റൈഡിംഗിനായിട്ട് ഉപയോഗിക്കുന്ന അനിമൽ ഏതാണ് ഹോർസ് വെരി ഗുഡ് വിച്ച് അനിമൽ ഈസ് യൂസ്ഡ് ഫോർ കേറി ലോഡ് ഓർ തിങ്സ് ഡോകി വെരി ഗുഡ് വിച്ച് അനിമൽ ഗിവ്സ് എസ് ഊൾ ഷീപ്പ് ഓക്കെ വിച്ച് ഓഫ് ദീസ് അനിമൽസ് ഗീവ്സ് എസ് ഇതിൽ മുട്ട തരുന്ന അനിമൽസ് ഏതൊക്കെയാണ് ഡക്ക് ഓക്കെ അപ്പോൾ കോമൺ ആയിട്ടുള്ള ഡൊമസ്റ്റിക് അനിമൽസ് ഏതൊക്കെയാ ഹോഴ്സ് പിക് ഗോട്ട് കൗ ഡ ഹെൻ ഡോങ്കി മനസ്സിലായല്ലോ യെസ് അപ്പോൾ ഡൊമസ്റ്റിക് അനിമൽസ് പഠിക്കാം ഡൊമസ്റ്റിക് ആയിട്ടുള്ള അനിമൽസിൽ രണ്ടു പേർ ഇതിലില്ല ആരൊക്കെയാണ് ഡോഗിനെ കണ്ടില്ല കാറ്റിനെ കണ്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ഓക്കെ ഓക്കെ ചായ ബബായ് താങ്ക് യു